ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് ഇ പി എത്തിയിരുന്നു. ആത്മകഥാ വിവാദം കരുതിക്കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണെന്നും താൻ എഴുതിയതല്ല പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് ജയരാജൻ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പിന്നിൽ ആര് പ്രവർത്തിച്ചു അത് കണ്ടെത്താനായി സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിന് കഴിയില്ലേ? ഒരിക്കലും ഇ പി പറയാത്തൊരു കാര്യം, ഇ പി അറിയാത്തൊരു കാര്യം എങ്ങനെയാണ് ഇ പിയുടേതെന്ന പേരിൽ അതും ഒരു പ്രമുഖ പബ്ലിഷേഴ്സ് പുറത്തുവിടുന്നത്? പ്രസാധകർ അങ്ങനെ അത് പുറത്തുവിടുന്നെങ്കിൽ അതിന് കൃത്യമായ സോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി എമ്മിൻ്റെ തന്നെ വേണ്ടപ്പെട്ട ചിലരായിരിക്കുമെന്നുള്ള സംശയമാണ് ഉടലെടുക്കുന്നത്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം താൻ അറിയാതെയാണെന്ന് ജയരാജൻ വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ നേതാക്കൾ ഇതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുമെന്നും കരുതുന്നില്ല. പക്ഷേ ഇ പിയോട് ആലോചിക്കാതെ പ്രസാധകർ അത് പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങിയെന്ന വാദം ഒരു പക്ഷേ ശരിയായിരിക്കുമെന്ന് സി പി എം കരുതുന്നുണ്ടായിരിക്കും. എന്തായിരുന്നാലും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെ പിന്നെയും വെട്ടിലാക്കി, കൂടുതൽ കുരുക്കിലാക്കി, വീണ്ടും വിവാദ ചുഴി ഉയർത്തിയ ഇ പിക്കെതിരെ കടുത്ത അതൃപ്തി തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്നും നീക്കിയ അന്ന് മുതൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ സംസ്ഥാന നേതൃത്വത്തോട് വലിയ അകൽച്ച തന്നെയാണ് ഇ പി ജയരാജൻ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷേ സംസ്ഥാന സെക്രട്ടറിയായി കുറച്ചു കാലമെങ്കിലും ആ കസേരയിൽ ഇരിക്കണമെന്ന ആഗ്രഹം ഇ പി ജയരാജനും ഉണ്ടായിരുന്നിരിക്കും. അതൊന്നും തന്നെ പൂവണിയാത പോലെയുള്ള അമർഷവും അകൽച്ചയും ഒക്കെ തന്നെയാണ് നിലവിൽ പല രീതിയിൽ പല ബോംബുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏവരും വിമർശിക്കുന്നത്, പ്രത്യേകിച്ചും രാഷ്ട്രീയ നിരീക്ഷകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബോംബ് പൊട്ടിച്ചു, ശേഷം ഉപതെരഞ്ഞെടുപ്പിലും അതേ ബോംബ് തന്നെ വീണ്ടും കൂടുതൽ പ്രഹരശക്തിയോടുകൂടി തന്നെ ഇ പി വിതച്ചിരിക്കുന്നു. ആത്മകഥയിലെ പുറത്തു വന്ന ഭാഗത്തെ ഇ പി പൂർണ്ണമായും നിരസിക്കുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് നേതൃത്വത്തോടുള്ള അമർഷം ഇതിലൂടെയൊക്കെ തന്നെ വളരെ വ്യക്തമായി വായിച്ചെടുക്കാവുന്നതാണ്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിലുമാണ് നേതൃത്വം തന്നോട് നീതി കാട്ടാത്തതായി ജയരാജൻ പറഞ്ഞു വെക്കുന്നത്, പറയാതെയെങ്കിലും പറഞ്ഞു വെക്കുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ താനാണ് ഏറ്റവും അധികം കൂടുതൽ കേരളത്തിൽ സി പി എമ്മിൽ വേട്ടയാടപ്പെട്ടിട്ടുള്ളതെന്ന് ഇ പി പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു. തനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ പലതും പാർട്ടിക്കുള്ളിൽ നിന്നാണെന്നുള്ള പരോക്ഷ സൂചന ഈ പുസ്തകത്തിലൂടെ വായിച്ചെടുക്കേണ്ടതാണ്. പാർട്ടിയുമായി യോജിച്ചു പോകാൻ തീരുമാനിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പിയെ പാർട്ടിയും സർക്കാരും അതിൻ്റെ തലപ്പത്തുള്ളവർ പിന്നിൽ നിന്ന് കുത്തി തന്നെയാണ് ഈ ആത്മകഥ നാടകീയമായി പുറത്തുവിട്ടതെന്നാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിയും ആക്ഷേപിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന് നൽകിയ പരാതിയിൽ ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നാൽ കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചനയുടെ ചുരുളായിരിക്കും അഴിയാൻ പോകുന്നത്. സമുന്നതനായ ഒരു നേതാവിനെ കുരുതി കൊടുക്കാൻ സി പി എം എന്ന പാർട്ടി തന്നെ നടത്തിയ വൃത്തികെട്ട കളികളുടെ ഞെട്ടിപ്പിക്കുന്ന ഏടുകൾ ഇതിലൂടെ തന്നെ പുറത്തു വരുമെന്നാണ് സുധാകരൻ പറയുന്നത്. ഇത് തുറന്നു പറയാൻ ഭയക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ആത്മകഥാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിനെ പോലും അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. സി പി എമ്മിലെ ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനെ വലിച്ചിഴയ്ക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. എന്തിനേറെ പറയുന്നു, ഡി സി ബുക്സിനെയും അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിർത്തി കേരളത്തിൽ വിശ്വാസ്യതയും മാന്യതയും പുലർത്തുന്ന പ്രസിദ്ധീകരണ സ്ഥാപനത്തെയാണ് ഇത്തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നത്.